നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നുള്ളത്. നമുക്കറിയാം നമ്മുടെ വരുന്ന തലമുറയ്ക്ക് തന്നെ ഈ ഒരു ഭൂമിയിൽ അതിജീവിക്കാൻ പറ്റുമോ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ കൺമുമ്പിൽ അത് മാറിയിരിക്കുകയാണ്. ലഹരി അതുപോലെ തന്നെയുള്ള മറ്റ് വസ്തുക്കളെ കുറിച്ചൊക്കെയുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആദരണീയ സ്കൂളിന്റെ എച്ച് എം ഉഷ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സ്കൂളിന്റെ അക്കാദമിക് ഡയറക്ടറും വാർഡ് മെമ്പറുമായ ആദർശ ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്കിവിടെ ക്ലാസ് നയിക്കുന്നത് കേണൽ മോഹൻ എം കെ അവറുകളാണ്. നമുക്കറിയാം ഇതിനോടകം സാറ് നമ്മളെ കണ്ടിട്ടുണ്ട്, നമ്മളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ക്ലാസ് കണ്ടില്ലേ? സാറിന്റെ ക്ലാസ്സിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലേ. വളരെ മനോഹരമായ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അന്ന് സാറ് പങ്കുവെച്ചു. ഇന്നും അതുപോലെ തന്നെ നല്ല നമ്മുടെ ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് ആവശ്യമുള്ള രണ്ട് വിഷയങ്ങളാണ് ഗുഡ് പാരന്റിങ്ങും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം എന്നുള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് കേണൽ മോഹൻ എം കെ അവറുകളാണ്. ഏറ്റവും സ്നേഹത്തോടെ സാറിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ സാറിനോടൊപ്പം ആയിരിക്കുന്ന ക്യാപ്റ്റൻ ഭാസ്കരൻ സി ടെ, അവനെ സുബൈദാർ സുരേഷ് ജോസഫ്, ശ്രീ ജിനു വെബ് ഡിസൈനർ, അവരോടൊപ്പം പ്രവർത്തിക്കുന്ന സ്റ്റുഡൻറ് അലൻ ജോർജി എന്നിവരും ഇപ്പം ഈ സ്റ്റേജിലുണ്ട്. എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നമുക്ക് സാധു ആശംസിക്കാനുള്ളത് നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പേരൻസ് ആണ്. നമുക്ക് കോവിഡിന് ശേഷം ഇങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട്. അപ്പം നിങ്ങളുടെ എല്ലാം സമയങ്ങളൊക്കെ മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെലവഴിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സ് ഇവിടെ പങ്കെടുക്കുന്നു, ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കാര്യങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക. ബുക്ക്, നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് എഴുതിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ബഹളം ഉണ്ടാക്കാനോ വെളിയിൽ പോകാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. ഇത്രയും സമയം നമുക്ക് ഇൻ്റർവൽ ആയിരുന്നു അല്ലേ. പിന്നെയും നമുക്ക് ക്ലാസ് ശ്രമിക്കാം. ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും ബഹുമാനത്തോടെ കേണൽ മോഹൻ എം കെ അവറുകളെ ക്ലാസ് നയിക്കാനായി ക്ഷണിച്ചുള്ളൂ. ഏറ്റവും ബഹുമാനമുള്ള ലിറ്റിൽ ഏഞ്ചൽ സ്കൂളിൻ്റെ എച്ച് എം മാനേജ്മെൻറ്, ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരെ, പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ഞങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ വന്നിരുന്നു. കേണൽ മോഹൻ സാറ് ഒരു ക്ലാസ് എടുത്തിരുന്നു. കുട്ടികൾക്കെല്ലാം ഞങ്ങൾ പരിചിതരാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം എടുത്ത ക്ലാസ്സിൻ്റെ അനുബന്ധമായി കുറേ കാര്യങ്ങൾ കൂടി വിശദീകരിക്കാനാണ്. അത് രക്ഷകർത്താക്കൾക്ക് ആയിരിക്കും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി മനസ്സിലാക്കേണ്ടതും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടി വരിക. കാരണം കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു, മാറ്റമനുസരിച്ച് സാഹചര്യവും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വരവും ചെലവും എല്ലാം വളരെ വർദ്ധിച്ചിരിക്കുന്നു. വരവ് വർദ്ധിക്കണമെങ്കിൽ പണ്ട് 8 മണിക്കൂർ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇന്ന് ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ അധ്വാനത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് മൊബൈൽ വന്ന് പെട്ടത്. കോവിഡ് കാലത്ത് മൊബൈൽ ഒഴിവാക്കാൻ പറ്റാത്ത വിധം കുഞ്ഞുങ്ങളെയും അത് ബാധിച്ചു. കോവിഡ് മാറിയെങ്കിലും കുഞ്ഞുങ്ങൾ മൊബൈലിൽ നിന്ന് മാറിയിട്ടില്ല. മൊബൈലിൽ നമ്മൾ മുതിർന്നവർക്കറിയാവുന്ന കാര്യങ്ങളെക്കാൾ അതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനകത്ത് നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. അപ്പോൾ നമ്മളും ആ നിലയിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേണ്ടതും വേണ്ടാത്തതുമെല്ലാം മനസ്സിലാക്കുകയും അവരെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് പകരം കോട്ടങ്ങളിലേക്ക് വഴുതിപ്പോവുകയും ചെയ്യും. ആ ഒരു നിലയിൽ വന്നു പെടാതിരിക്കാൻ രക്ഷകർത്താക്കൾക്ക് വലിയ ഉത്തരവാദിത്വമാണുള്ളത്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് പേരൻറ്റിങ്, രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അവരുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവങ്ങൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്താലാണ് അവർ നല്ല രീതിയിലേക്ക് പോകുക
എന്നുള്ളതാണ് ഇന്ന് എടുക്കാൻ പോകുന്ന മുഖ്യമായ വിഷയം. ഉത്തരവാദിത്വങ്ങൾ വളരെ കൂടുതലാണ്. ലേഡീസ് എത്തിയിട്ടുണ്ട്, പുരുഷന്മാരുടെ എണ്ണം വളരെ കുറവാണ്. സത്യത്തിൽ പുരുഷന്മാരെവിടെയും പറയും, ഞങ്ങൾക്ക് എല്ലാം അറിയാം, സ്ത്രീകളാണ്, അവർ പോകട്ടെ, അവർ കാര്യങ്ങൾ കണ്ടു പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അങ്ങനെയല്ല എന്ന് ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നുമുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കേൾ മോഹൻ സാർ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടും ക്ലാസ് എടുക്കും. അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ ഉണ്ടാവും. അത് പ്രയോജനപ്പെടുത്താൻ എല്ലാവരും ശ്രമിക്കുക. ഞാൻ കേൾ മോഹൻ സാറിനെ ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുന്നു. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളെക്കുറിച്ച് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് മൂഡ് ആക്കിയെടുക്കാൻ വേണ്ടി അല്ലേ, ഊണ് കഴിഞ്ഞിട്ട് കുറഞ്ഞ സമയമായി തോന്നി അല്ലേ, അപ്പോൾ കുറച്ചൊന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാം. ഒന്ന് വന്നിട്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ 80-20 ratio എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. 80:20 ആർക്കെങ്കിലും അറിയാം എന്തുവാന്നുള്ളത്? ചോദിച്ച് ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല. 80-20 ratio എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇവിടെ എന്തിനാ വന്നത്? എന്തിനാ മോളെ വന്ന് ക്ലാസ് എടുക്കാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു തരാൻ വേണ്ടിയാ വന്നത്. നിങ്ങൾ എന്തിനാ വന്നത്? അത് പഠിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പൊ ഇങ്ങനൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്റെ റോള് പറഞ്ഞുതരുക എന്നുള്ളതാണ്. എനിക്ക് 20% ഉള്ളൂ, ഞാനിവിടെ വന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോവും. അപ്പൊ നിങ്ങള് 80% നിങ്ങളുടെ റോളാണ്. അത് കറക്റ്റായിട്ട് കേൾക്കുക, പഠിക്കുക, വീട്ടിൽ പോയിരുന്ന് അതിനെപ്പറ്റി ചിന്തിക്കുക, ഡിസ്കസ് ചെയ്യുക, എങ്കിൽ മാത്രമേ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ നിൽക്കത്തുള്ളൂ. അപ്പൊ 80% റോൾ ആരുടെയാണ്? നിങ്ങളുടെയാണ്. 20% പറഞ്ഞു തരുന്നൂടെ. നിങ്ങളുടെ സ്കൂളിലും അതുപോലെ തന്നെയാണ്, ടീച്ചേഴ്സിന് 20% ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആണെങ്കിൽ ആ 20 എന്നുള്ളത് 20 തന്നെ നിൽക്കും. മോശം ടീച്ചറാണെങ്കിൽ ചിലപ്പോൾ 18 or 17 ആവും. ബാക്കി 80% റോളും അല്ലെ 82% ആ സ്റ്റുഡൻസിനാണ് ചെയ്യേണ്ടത്. ഒന്ന്, അതാണ് ആ റേഷ്യോയുടെ മതിലവ്. രണ്ടാമത്, ആ 80-20 ratio ഒരു മീനിങ് ഉണ്ട്. ഇപ്പം നിങ്ങളിവിടെ 100 പേരുണ്ടെങ്കിൽ 100 പേർക്കും ഒരേ സബ്ജക്റ്റാണ് ക്ലാസ് എടുക്കുന്നത്, ഒരേ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ 20% ആൾക്കാരെ അത് കേട്ടു മനസ്സിലാക്കി പഠിക്കത്തുള്ളൂ. ബാക്കി 80% ആൾക്കാരെന്ത് ചെയ്യും? കുറച്ചുപേര് ഇവിടെ ശ്രദ്ധിക്കത്തേയില്ല, അവരുടെ മനസ്സ് മറ്റെവിടെയോ ആയിരിക്കും. കുറച്ചുപേരെന്ത് ചെയ്യും? പരസ്പരം സംസാരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് അങ്ങ് കളയും. അപ്പം അത് ഫൈനലി 20% ആൾക്കാരെ അതിൻ്റെ ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കത്തുള്ളൂ, പ്രയോജനപ്പെടുത്തത്തുള്ളൂ. അതാണ് 80-20 ratio എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ അതൊന്നും പറഞ്ഞുതരാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് സ്കൂളിലും കോളേജിലൊക്കെ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ട് 20% ആൾക്കാരുടെ അവരുടെ ലൈഫിൽ സക്സസ് ആകത്തുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ നോർമൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പ്ലംബറോ വയറിങ്ങോ പെയിൻറ്റിങ്ങോ അല്ലെ ഓട്ടോ ഡ്രൈവറോ ലോറി ഡ്രൈവറോ ആയിട്ട് പോകും. 20% ആൾക്കാർ നല്ല ജോലി നേടും. അപ്പം ഇതിൻ്റെ എല്ലാം ബേസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ പാരൻറ്റിങ് ആണ്.